കഴിഞ്ഞ ആഴ്ച ചൈന കടലിൽ തകർന്നു വീണ തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനം F-35C ലൈറ്റനിംഗ് ടു ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്ററിനായി അമേരിക്ക തിരച്ചിൽ തുടരുക തന്നെയാണ്. നാവികസേന രക്ഷാപ്രവർത്തനത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. പക്ഷേ ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും ഇതുവരെ വിമാനത്തിന്റെ വാലിന്റെ തുമ്പ് പോലും ട്രാക്ക് ചെയ്യുവാൻ US സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞില്ല എന്നത് ചെറുതൊന്നുമല്ല നാണക്കേട് വരുത്തി വെച്ചിരിക്കുന്നത്. US നാവികസേനയാകട്ടെ ആകെ അങ്കലാപ്പിലുമാണ്. എങ്ങാനും വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ കിട്ടിയാൽ തീർന്നു കാര്യങ്ങൾ. അതിന്റെ പുതുപതിപ്പ് ഇറക്കിക്കളയും അവർ എന്ന ചങ്കെടുപ്പ്. പക്ഷേ എത്ര തിരഞ്ഞിട്ടും ആ വിമാനം കടലിൽ കണ്ടെത്താനുമാകുന്നില്ല. ഇതോടെ ജപ്പാൻ നാവികസേനയും തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. ഈ അവർ എന്നത് റഷ്യയും ചൈനയുമാണ്. കാരണം ഈ വിമാനം വീണിരിക്കുന്നത് ചൈനീസ് കടലിലാണ്. തൊട്ടടുത്ത റഷ്യക്കോ ചൈനക്കോ ഈ വിമാനം കിട്ടിയാൽ അവർ ഇതിന്റെ തനിപ്പകർപ്പ് ഉണ്ടാക്കി ആകാശത്ത് പറത്തും എന്നൊരു പേടി അമേരിക്കയ്ക്കുണ്ട്. ദക്ഷിണ ചൈന കടലിലെ USS കാൾ വിൻസൺ എന്ന കപ്പലിൽ ഇറങ്ങാൻ ശ്രമിക്കവേ അപകടത്തിൽപ്പെട്ട F-35C വിമാനത്തിന്റെ വീണ്ടെടുക്കൽ ഓപ്പറേഷൻ നടപടികൾ US നാവികസേന ഗംഭീരമായി തന്നെ നടത്തിവരികയാണ്. തൊട്ടുപിന്നാലെ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് ദക്ഷിണ ചൈന കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ശനിയാഴ്ച നാവിഗേഷൻ മുന്നറിയിപ്പ് നൽകി. January 24 USS കാൾ വിൻസൺ ഡക്കിൽ നിന്നും യുദ്ധവിമാനം വീണതിന് സമീപമുള്ള ഫിലിപ്പൈൻസിന്റെ പടിഞ്ഞാറ് ദക്ഷിണ ചൈന കടൽ കോർഡിനേറ്റുകളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് ജപ്പാൻ കോസ്റ്റ് ഗാർഡിന്റെ അറിയിപ്പിൽ പറയുന്നത്. വിൻസണും USS എബ്രാൻഡിംഗണും ഒരുമിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. റഷ്യയോ ചൈനയോ നഷ്ടപ്പെട്ട വിമാനത്തെ കണ്ടെത്തി രക്ഷപ്പെടുത്തുമെന്ന ഭയമൂലം കടലിൽ നഷ്ടപ്പെട്ട വിമാനത്തിന്റെ ഏതെങ്കിലും ഒരു വകഭേദം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് US. F-35 ക്ലാസിഫൈഡ് സാങ്കേതിക വിദ്യ തന്നെയാണ് ഈ ഭയത്തിന് പിന്നിൽ. കഴിഞ്ഞ വർഷം UKയുടെ F-35B വിമാനം അതിന്റെ കാരിയറായ HMS ക്യൂൻ എലിസബത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തതിനെ തുടർന്ന് മെഡിറ്ററേനിയൻ തകർന്നു വീണു. ഇത് കണ്ടെടുക്കാൻ UK, ഇറ്റലി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവർ സംയുക്തമായി തിരച്ചിൽ നടത്തിയിരുന്നു. 2019 പസഫിക്കിലൊരു ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് F-35A നഷ്ടപ്പെട്ടത് ഏറെ നിർണായകമായ സ്ഥിതിവിശേഷത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കായി ജപ്പാനും USഉം സംയുക്തമായി തീവ്രമായ തിരച്ചിൽ തന്നെ നടത്തിയിരുന്നു. പക്ഷേ ആ വിമാനം മുഴുവൻ കണ്ടെടുത്തോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ മറ്റു രണ്ട് F-35 വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വർദ്ധിച്ച വേഗതയിൽ കടലിൽ പതിച്ചതിനാൽ ഈ അമേരിക്കൻ F-35 വിമാനം അവശിഷ്ടങ്ങളായി കടലിൽ പതിച്ചു എന്നാണ് പറയപ്പെടുന്നത്. യുദ്ധവിമാനങ്ങൾ വീണ്ടെടുക്കാൻ ജപ്പാൻ നാവികസേന ഏതൊക്കെ യൂണിറ്റുകൾ ഉപയോഗിക്കുമെന്ന് വ്യക്തമല്ല. 30,000 വരെ ആഴത്തിലുള്ള തിരച്ചിൽ നടത്തുവാനാണ് ജപ്പാൻ നാവികസേനയുടെ ലക്ഷ്യവും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.